നമസ്കാരം, ഞാൻ സോജു വെച്ചെങ്കിൽ ഈ അടുത്തുള്ള എൻ്റെ ഒരു യാത്രയിൽ ഞാൻ എൻ്റെ ഒരു പഴയ കൊളീഗിനെ കണ്ടുമുട്ടി. ആ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പഴയ പഴയ കാലങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പങ്കുവയ്ക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം എന്നെ സൂചിപ്പിച്ചു. ആ സൂചിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരു വളരെ വലിയൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, എല്ലാവരും ഒരുപാട് ബഹുമാനിക്കുന്ന ആളായിരുന്നു. വീട്ടിലും നാട്ടിലൊക്കെ വളരെ നല്ല ഒരു അഭിപ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പങ്കുവയ്ക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മകൻ ആളും അത്യാവശ്യം ക്വാളിഫൈഡ് ആണ്, പക്ഷേ അദ്ദേഹത്തിന് ഒരു വിചാരിച്ച അത്ര ഒരു നല്ല ഒരു ജോബ് അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇവർ പ്രതീക്ഷിച്ച അത്ര ഒരു സംഭവത്തിൽ അദ്ദേഹം വളരാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ വളരെ നിരാശയുണ്ടായിരുന്നു. ഈ കാര്യം അദ്ദേഹത്തിൻ്റെ സഹോദരനോട് പങ്കുവച്ചു. ഈ സഹോദരൻ എന്നെ കണ്ടപ്പോൾ ഈ കാര്യം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞാനൊരു കാര്യം ചിന്തിച്ചു, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊരുപാട് നാളുകൾ ജോലി ചെയ്തു, അത് നമ്മൾ വളരെയധികം നമ്മൾ കഠിനാധ്വാനം ചെയ്തു, നമ്മളുടെ ഐഡിയകളും കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ ചെയ്തു, ഫുള്ളി നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തതിനു ശേഷം ആ സ്ഥാപനം വളരെയധികം വലുതായി, ഒരുപാട് ഉയരങ്ങളിലെത്തി, എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനം കിട്ടി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്കിൽസും ഐഡിയയും കാര്യങ്ങളൊക്കെ ആ സ്ഥാപനത്തിൽ അദ്ദേഹം റിട്ടയർഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഏകദേശം ഒരു 30 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ അത് അവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയ്ക്കായിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കഴിവുകളും കാര്യങ്ങളൊന്നും ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനിത് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. അതായത് ഒരു അദ്ദേഹം റിഗ്രറ്റ് ചെയ്യായിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് നാൾ വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കിൽസൊക്കെ വെച്ചിട്ട് ആ സ്ഥാപനം വളർത്തിയെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്കിൽസും കാര്യങ്ങളൊന്നും പ്രോപ്പർലി അടുത്ത ജനറേഷന് അദ്ദേഹത്തിന് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വലിയൊരു ദുഃഖത്തിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾക്ക് ഒരു നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എങ്ങനെ ചെയ്താൽ ഒരിക്കലും നമ്മുടെ സ്കില്ലുകളോ നമ്മൾ നേടിയിട്ടുള്ളതോ നമ്മുടെ അനുഭവങ്ങളോ ഒരിക്കലും നമ്മുടെ അടുത്ത അനന്തരാവകാശികൾക്ക് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റിട്ടയർമെൻറ്റോട് കൂടിയിട്ട് അതവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളെന്താണ് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു എൻ്റർപ്രണർഷിപ്പിലേക്ക് വരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കില്ല് വെച്ചിട്ട് ആ സ്ഥാപനം വളരെയധികം വലുതാക്കാം. അടുത്ത തലമുറയ്ക്ക് നമ്മൾക്ക് അവർക്ക് വേറെ ജോബിനൊന്നും പോകേണ്ട ആവശ്യമില്ല, അവർക്ക് തന്നെ ആ കാര്യങ്ങൾ അവരുടെ ആ സ്ഥാപനങ്ങൾ അടുത്ത അവരുടെ തലമുറയ്ക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഈ ഒരു ഐഡിയ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, വളരെ നല്ല ഐഡിയ എനിക്ക് തോന്നി. ഈ ഒരു അനുഭവത്തിന് പുറത്താണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത് അല്ലേ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തലമുറ മാറ്റം, എന്ത് നല്ല കാര്യമായി നോക്കിയാൽ. അപ്പം നമ്മുടെ വീടുകളിലുള്ള കുട്ടികളും ഇതൊക്കെ അടുത്ത തലമുറയിൽ നിന്നും ജോലി ചെയ്യിച്ചിട്ട് പല സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ തന്നെ സ്ഥാപനത്തിൽ നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാം, നമ്മളുടെ സ്കിൽസും എല്ലാം നമ്മൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് നമുക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അല്ലേ.